ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കപ്പിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പുതിയ മഹീന്ദ്ര സ്കോർപ്പിയോ എക്സ്റ്റീരിയർ ലുക്സ് എല്ലാം മഹീന്ദ്ര ഇപ്പോൾ ഓഫീഷ്യലി അൺവീൽ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ആ വാഹനത്തിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും മഹീന്ദ്ര ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അതിൽ ലഭിക്കുന്ന ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അവരിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അവർ XUV 700 ചെയ്തതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ സ്കോർപ്പിയോയുടെ കാര്യത്തിൽ ചെയ്യുന്നത്. XUV 700 അവർ ആ വാഹനത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ ഇൻറ്റീരിയറൊക്കെയാണ് ടീസേഴ്സിൽ കാണിച്ചത്. പക്ഷേ സ്കോർപ്പിയോയുടെ കേസിൽ ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് എക്സ്റ്റീരിയർ ഡിസൈനൊക്കെയാണ് അവർ ടീസേഴ്സിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് ലീക്കായിട്ട് കിട്ടിയിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെക്സ് ആണ്. ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും ബേസ് മോഡലിൻ്റെയും ടോപ്പ് മോഡലിൻ്റെ എല്ലാ എഞ്ചിൻ സ്പെക്സും ഇപ്പോൾ ഓൾമോസ്റ്റ് ലീക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് റൂമേഴ്സ് ആണ്, അല്ലെങ്കിൽ ലീക്കായി വന്നിരിക്കുന്ന സ്പെക്സ് ആണ്. എന്തായാലും നമുക്കറിയാം സ്കോർപ്പിയോയിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആകാൻ പോകുന്നത്. ഒന്നൊരു 2 ലിറ്റർ എം സ്റ്റൈൽ ടോപ്പ് പെട്രോൾ ആണ്, പിന്നെ വരുന്ന ഒരു 2.2 ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിൻ ആണ്. രണ്ടും 4 സിലിണ്ടർ എഞ്ചിൻസ് ആണ്, രണ്ടും ടോബോ എഞ്ചിൻസ് ആണ്. ഡീസലിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ പണ്ട് സ്കോർപ്പിയോയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ബേസ് മോഡലിൽ പവർ കുറവും ടോപ്പ് മോഡലിൽ പവർ കൂടുതലും തന്നെയായിരിക്കും ഈ സ്കോർപ്പിയോയിലും വരാൻ പോകുന്നത്. ബേസ് മോഡൽ താറിൻ്റെ സ്പെക്കിലുള്ള പവർ ഓപ്ഷൻസ് ആണ് വരുന്നതെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതായത് 130 BHP പ്ലസ് 300 ടോർക്ക് ആയിരിക്കും ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ വരുന്നത്. അതേസമയം ഇതിൻ്റെ ടോപ്പ് മോഡലിലേക്ക് പോകുകയാണെങ്കിൽ പണ്ടത്തെ സ്കോർപ്പിയോയുടെ ടോപ്പ് മോഡലിൻ്റെ പേര് S11 എന്നായിരുന്നു. ഈ S11 മോഡലിന് ഏകദേശം 160 BHP വരെ പവർ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോൾ XUV 700 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ XUV 700 MX മോഡലിന് 155 BHP ആൻഡ് 360 Nm ടോർക്ക് ആയിരുന്നു. ഇതിലിപ്പോൾ അതുപോലെ തന്നെ 160 BHP ആണ് ഇപ്പോൾ എക്സ്പെക്റ്റഡ് പവർ ഫിഗേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 BHP ഒരു വ്യത്യാസമുണ്ട് പവറിൻ്റെ കാര്യത്തിൽ. പക്ഷേ XUV 700 AX സീരീസിലേക്ക് പോകുകയാണെങ്കിൽ അതിൽ 185 BHP പ്ലസ് 420 Nm ടോർക്കൊക്കെ വരുന്നുണ്ട്. മാനുവലിന് 450 Nm ടോർക്കാണ് ഓട്ടോമാറ്റിക്കിന്. അപ്പോൾ നമ്മൾ ടോപ്പ് മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും XUV 700 തന്നെയാണ് പവർ കൂടുതൽ. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ സ്കോർപ്പിയോ സ്ലോ മോഷനിൽ ഫാസ്റ്റ് ആണെന്ന് പറയുന്നതിലും കൂടുതൽ ജസ്റ്റിഫൈ ചെയ്യുന്നത് XUV 700 സ്ലോ മോഷനിൽ ഫാസ്റ്റ് ആണെന്ന് പറയുന്നതല്ലേ. ആ കുഴപ്പമില്ല, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമുക്കിപ്പോൾ ഇതിൻ്റെ സ്പെക്സിലേക്ക് വരാം. ഇനി പെട്രോൾ എഞ്ചിൻ്റെ സ്പെക്സിലേക്ക് വരികയാണെങ്കിൽ പെട്രോളിൽ പണ്ടത്തെ പോലെയല്ല ബേസ് മോഡൽ ടോപ്പ് മോഡൽ, അങ്ങനെ പവറിൻ്റെ വ്യത്യാസമൊന്നുമല്ല. എല്ലാത്തിനും സെയിം പവർ ഫിഗേഴ്സ് ആണ് വരാൻ പോകുന്നത്. അതിൻ്റെ റൂമേഴ്സ് വരുന്നതനുസരിച്ച് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പവർ 170 PS ആണ്. അതിപ്പോൾ നമ്മൾ ഹാരിയറിലും സഫാരിയിലും ഒക്കെ കാണുന്നതിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ 170 PS പവറാണ്. അതേസമയം ഈ XUV 700 പവർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് മോഡലും ബേസ് മോഡലും എല്ലാത്തിലും 200 PS പവറും 380 Nm ടോർക്കുമാണ് ഈ 2 ലിറ്റർ എംസ്റ്റൈലിൻ പെട്രോൾ എഞ്ചിൻ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അതേസമയം ഥാറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഥാറിൻ്റെ ബേസിലും ടോപ്പിലും എല്ലാം 150 PS പവറും 300 Nm ടോർക്കുമാണ് പവർ വരുന്നത്. അപ്പോൾ അതേസമയം നമ്മളിപ്പോൾ സ്കോർപ്പിയോനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും സ്കോർപ്പിയോക്ക് കൂടുതലാണ്. 170 PS എന്ന് പറയുമ്പം ഏകദേശം 40 PS ഓളം പവർ കൂടുതലുണ്ട്. പക്ഷേ XUV 700 വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്കോർപ്പിയോക്ക് എപ്പോഴും പവർ കുറവാണ്. എന്തായാലും ബാക്കി പവറിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ലോഞ്ചിന് ശേഷം തന്നെ നോക്കാം. June 27 ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് അവരെന്തായാലും ഇതിൻ്റെ ഡിസൈനും സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ കാണിച്ചിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ആണ് അവർ June 27 പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ആ സമയമാകുമ്പോഴേക്കും നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ കാലങ്ങൾക്ക് ശേഷമാണ്, സത്യം പറഞ്ഞ 20 വർഷത്തിന് ശേഷമാണ് സ്കോർപ്പിയോയ്ക്ക് ഇപ്പോൾ പുതിയൊരു സെക്കൻഡ് ജനറേഷൻ മോഡൽ കിട്ടാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് സ്കോർപ്പിയോ N. അതുപോലെ തന്നെ പഴയ സ്കോർപ്പിയോ അവർ കണ്ടിന്യൂ ചെയ്യും സ്കോർപ്പിയോ ക്ലാസിക് എന്ന പേരിൽ. അതിന് 140 PS പവറും ടോപ്പ് മോഡൽ 140 PS പവറും ബേസ് മോഡൽ 120 PS പവറുമാണ് പവർ ഉണ്ടായിരുന്നത്. എന്തായാലും പഴയ സ്കോർപ്പിയോ ഡീസൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ വാഹനത്തിന് പവർ കൂടുതൽ തന്നെയാണുള്ളത്. അതിപ്പോൾ ബേസ് മോഡലായാലും 10 PS പവർ കൂടുതലുണ്ട്. ടോപ്പ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് 20 PS പവറും കൂടുതലുണ്ട്. പുതിയ സ്കോർപ്പിയോ എന്തായാലും ടോപ്പ് മോഡൽ നമുക്ക് 4x4 ഓപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. പഴയ സ്കോർപ്പിയോ പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് റിയർ വീൽ ഡ്രൈവിൽ മാത്രമേ വരുവുള്ളായിരുന്നു. അതിനൊരു 4x4 ഓപ്ഷൻ കുറച്ച് കാലത്തേക്ക് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ ഒരുപാട് കാലത്തേക്കൊന്നും അവർ കണ്ടിന്യൂ ചെയ്തില്ല, പെട്ടെന്ന് നിർത്തി. പിന്നെ അത് സ്കോർപ്പിയോ 2 വീൽ ഡ്രൈവ് മാത്രമായി, അതായത് റിയർ വീൽ ഡ്രൈവ് മാത്രമായി. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കുക തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അതിൽ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.